നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി ക്ലീൻ കശ്മീർ എന്ന ഒരു നീക്കവുമായി നമ്മുടെ സൈന്യം മുന്നോട്ട് പോവുകയാണ്. നിരവധി ഭീകരരെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലടക്കം ഇന്ത്യൻ സൈന്യം കൊന്നുതള്ളിയത്. ഓരോ ദിവസവും വലിയ വലിയ വിജയത്തിന്റെ വാർത്തകൾ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. നിരവധി ഭാഗങ്ങളിൽ ഇന്ത്യൻ സൈന്യവും പോലീസും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഭീകരർ നിലയുറപ്പിച്ചുകൊണ്ട് ആക്രമണം നടക്കുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വരികയുണ്ടായി. ഇതിന്റെ എല്ലാം വിജയം എന്നുള്ളത് എല്ലാ ഭീകരരെയും കൊന്നുതള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വിജയ വാർത്ത കൂടി പുറത്തു വരികയാണ്. തീവ്രവാദ സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിന്റെ തലവൻ സെയ്ഫുള്ള ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ഏറ്റുമുട്ടലിനെ തുടർന്ന് മറ്റൊരു ഭീകരനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തതായും സൈന്യം വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. തീവ്രവാദത്തിനെതിരായ വലിയ വിജയമാണ് ഇത് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീനഗറിലെ രംഗ്രത്തിൽ നിന്ന് രാവിലെ ആണ് ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. രാവിലെ ഒരു 8 മണിയോടുകൂടിയാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. പ്രദേശത്തെ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാസേന പരിശോധനയ്ക്കായി ഇറങ്ങുന്നത്. ഇവർക്ക് നേരെയാണ് തീവ്രവാദികൾ വെടിയുതിർക്കുന്നത്. ഏറ്റുമുട്ടലിന് ശേഷം നടത്തിയ തിരച്ചിലാണ് സെയ്ഫുള്ള മരിച്ചതായും സെയ്ഫുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയതുമായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏറ്റുമുട്ടലിനെ തുടർന്ന് മറ്റൊരു ഭീകരനെ കൂടി സൈന്യം കണ്ടെത്തി എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിനൊപ്പം പുറത്തുവരികയുണ്ടായി. ഇയാളുടെ പക്കൽ നിന്നും AK-47 അടക്കമുള്ള ആയുധങ്ങളും കണ്ടെടുത്തതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ റിയാസ് നായിക്കു കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സെയ്ഫുള്ള ഹിസ്ബുൾ മുജാഹിദിന്റെ തലവനായി ഉയർത്തപ്പെടുന്നത്. ജമ്മുകശ്മീരിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. അതിനുശേഷം 2014 ഹിസ്ബുളിൽ ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിൽ 3 BJP പ്രവർത്തകരെ വധിച്ചതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അതിനു പിന്നിൽ ലഷ്കർ ഭീകരരാണ് അണിനിരന്നത്. ലഷ്കർ ഇ തോയ്ബ നിഴൽ സംഘടനയായ ദ റെസിഡൻസ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. കുൽഗാമിലെ യുവമോർച്ച നേതാവ് ഫിദ ഹുസൈൻ ഉമർ ജഹാം ഹരുൺ ബെയ്ഗ് എന്നിവരാണ് വ്യാഴാഴ്ച കൊല്ലപ്പെട്ടത്. കാറിൽ സഞ്ചരിച്ച ഇവരുടെ നേർക്ക് ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. അൽത്താഫ് എന്നയാളുടെ കാറിൽ എത്തിയ 3 ഭീകരരാണ് വെടിയുതിർത്തത്. ആക്രമണത്തിന് ശേഷം ഇവർ കാറിൽ രക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നിസാർ ഖാന്റെ അബ്ബാസ് എന്നീ ഭീകരരും വിദേശിയായ ഒരാളും ഈ ഒരു സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയ ശേഷം മേഖലയിൽ ആക്രമണ ഭീഷണിയുള്ള 1619 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്ന നടപടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഒരു നിയന്ത്രണവുമില്ലാതെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിന് ശക്തമായ തിരിച്ചടിയും ഇന്ത്യ നൽകുന്നുമുണ്ട്. കശ്മീരിൽ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പൂഞ്ചിൽ പാക് സൈന്യയുടെ ഷെല്ലാക്രമണം കഴിഞ്ഞ ദിവസമുണ്ടായി. വ്യാഴാഴ്ച രാത്രി നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് ആർക്കും തന്നെ ഒരു പരിക്കും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഇസ്ലാമാബാദിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധവും അറിയിച്ചു. ഇന്ത്യൻ സേനയുടെ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി പാക് വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു വിജയകരമായ ഓപ്പറേഷന്റെ വാർത്ത കൂടി പുറത്തുവരുന്നത്. ആ ആക്രമണത്തിൽ ഹിസ്ബുളിന്റെ തലവനെ തന്നെ ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസും റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞു. വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പൂർണ്ണമായ വിജയമാണ് എന്ന് സേന തന്നെ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.